സഭകൾ എന്ന കോലാഹല കച്ചേരി സാമൂലിന്റെ സുവിശേഷം 52 ഭാഗം. ദൈവത്തെ ദൈവമെന്ന സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ മനസ്സുകളും ഇന്ന് അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമില്ലാത്ത ഈ സഭകൾ ആർക്കു വേണ്ടി എന്ന്. ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആരായി ഉണ്ടാക്കിയത് എന്നുള്ളതോട് അറിഞ്ഞിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ വഴി പിഴച്ചപ്പോൾ അവനെ പ്രവാചകന്മാർ മുഖാന്തരവും ഗുരുക്കന്മാർ മുഖാന്തരവും മൂല്യങ്ങൾ, സ്നേഹം, ത്യാഗം എല്ലാം പഠിപ്പിക്കാൻ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ രാജ്യങ്ങളിലും അവതാരങ്ങളുണ്ടായി. നമുക്ക് നമ്മുടെ രാജ്യത്തെ അറിയാം, മിലിറ്ററിയിലാണെങ്കിൽ പ്രവാചകന്മാർ വന്നു, അവസാനം തൻ്റെ ഏകജാതനായ പുത്രൻ എന്നുള്ള ലേബലി ഒരു ക്രിസ്തുവും അവതരിച്ചു. ക്രിസ്തു സ്ഥാപിച്ചു എന്നാക്ഷേപിക്കപ്പെടുന്ന ക്രിസ്തു മതം ക്രിസ്തു അല്ല സ്ഥാപിച്ചത് എന്നുള്ളതും ഇപ്പോൾ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തിയായിരുന്നു. കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തി എഴുതിയുണ്ടാക്കിയ ബൈബിള് ആശയം, അത് പുരോഹിതന്മാരും പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം മരിച്ചു പോയിരുന്നു. അവരെ അന്ന് വെച്ചിരുന്ന ഏടുകളുടെ റെഫറൻസ് വെച്ച് എടുക്കാവുന്നതെടുത്ത് ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് പൗരോഹിത്യത്തിന് ദോഷകരമായതെല്ലാം കളഞ്ഞു വെച്ച് പൗരോഹിത്യത്തെ രാജകീയത്വത്തോട് അറ്റാച്ച് ചെയ്ത് രാജ്യഭരണം, സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, ഏക സാമ്രാജ്യം കൊണ്ട് ലോകം വാഴുക എന്നുള്ള റോമാ ചക്രവർത്തിയുടെ ദുർവാഞ്ചയായിരുന്നു ക്രിസ്തു മതത്തിൻ്റെ തുടക്കം തന്നെ. എങ്കിൽ ഇത്ര കാലം കഴിയും മുമ്പേ എങ്ങനെ അത് വിഭജിക്കപ്പെട്ടു? അവിടാണ് സ്വാർത്ഥ മനുഷ്യരായ സ്വാർത്ഥമോഹികളായ മനുഷ്യരുടെ കുബുദ്ധി പ്രയത്നിക്കാൻ തുടങ്ങിയത്. അറ്റ് എ ടൈം 5 പേർക്ക് പോപ്പാവണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അന്നേരം പോപ്പിൻ്റെ സ്ഥാനത്ത് ഒരുത്തം നിൽക്കും, പോപ്പിനെ എതിർക്കുന്നവൻ പ്രൊട്ടസ്റ്റൻ്റാവും. പ്രൊട്ടസ്റ്റൻ്റായാൽ അവൻ ഒരുത്തനേ ഉള്ളൂ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, പോരാ പലരും പ്രൊട്ടസ്റ്റ് ചെയ്യണം. അങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ് പലതായി. അന്നേരം തമ്മിൽ അടിമാറിയിട്ട് ഞങ്ങൾ വേറെയാ, ഞങ്ങൾ വഴക്കനുമില്ല പല്ലിനുമില്ല ഓർത്തഡോക്സായി. ഇങ്ങനെ സഭകൾ ഭിന്ന ഭിന്നമായി പോയി. 2000 കൊല്ലം തികയുന്നതിന് മുമ്പേ, 1600 കൊല്ലമല്ലേ ആയുള്ളൂ ക്രിസ്തീയ സഭ ഉണ്ടായിട്ട്, 400 കൊല്ലം കഴിഞ്ഞല്ലേ ഉണ്ടായത്. 1600 കൊല്ലം ആയപ്പോഴത്തേക്കിന് ഏതാണ്ട് 4600 സഭകളോളം എണ്ണപ്പെട്ടത് വന്നു. എണ്ണമില്ലാതെ മനസ്സ് പോലുണ്ട് താനും. കൂടലെന്ന് പറയുന്ന ഗ്രാമത്തിൽ വെറും കൂടൽ ജംഗ്ഷനിൽ നിന്ന് 2 ഫർലോങ് ദൂരം ഗാന്ധി ജംഗ്ഷൻ വരെ ചെല്ലുന്ന സ്ഥലത്തോടെ അത്രയും സ്ഥലത്ത് 28 പള്ളികളുണ്ട്. എല്ലാം കൊച്ചു പള്ളികളാണ്. 3 മെമ്പേഴ്സുള്ള പ്രൊട്ടസ്റ്റൻ്റ് ചേർന്ന് ഞങ്ങളുടെ അവിടെയുണ്ട്. കൂടലിലെ ഒരു പള്ളിയുടെ കീഴിൽ തന്നെ തൊട്ടടുത്ത് നമ്മളിപ്പോൾ അടുക്കള വെക്കുന്നത് പോലെ 50 അടി ദൂരത്തിലെ വേറൊരു പള്ളിയുണ്ട്, അവിടെ ഉണ്ട്. സെൻറ്റ് പോൾസിൻ്റെ തൊട്ട് കിഴക്കേ ഒരു പള്ളിയാണ്. സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് വിഭാഗവുമായി, മറ്റേത് അതിൽ നിന്ന് ഭിന്നമായി പോയ പാത്രക്കീസ് വിഭാഗവുമായി. അങ്ങനെ പള്ളികളെല്ലാം ഉണ്ടായത് പള്ളിയെ കള്ളന്മാരുടെ ഗുഹ എന്ന് ആക്ഷേപിച്ച ക്രിസ്തു അല്ല, ക്രിസ്തുവിൻ്റെ ഭാവനയിൽ ഇതില്ലായിരുന്നു. പിന്നെ അധികാരമോഹം, ദൈവത്തിൻ്റെ പേര് മനുഷ്യനെ ഊഞ്ഞാലാക്കി സുഖിച്ച് വാഴാനെ കൊണ്ട് മ്ലേച്ഛ മനസ്സോടെ ലോഹയണിഞ്ഞ ലോഹധാരികളുടെ വിഭിന്ന ചിന്തയായിരുന്നു, വിഭിന്ന മതമായിരുന്നു, അഭിപ്രായമായിരുന്നു ചർച്ചകൾക്കെല്ലാം കാരണം. ക്രിസ്തു പറഞ്ഞു തന്ന, ക്രിസ്തു കാണിച്ചു തന്ന സത്യത്തിൻ്റെ വഴിയും ധർമ്മത്തിൻ്റെ വഴിയും ത്യാഗത്തിൻ്റെ വഴിയും സ്നേഹത്തിൻ്റെ വഴിയും മറന്നുപോയ ക്രിസ്തീയ പൗരോഹിത്യത്തിനും ഉപദേശി പാസ്റ്റർമാർക്കും കാലത്തിനെ ശാപക്കുഴിയിൽ തള്ളാനല്ലാതെ ഒന്നും സാധിക്കാൻ പറ്റിയില്ല. കാലം മടുത്തപ്പോൾ കാലൻ കാലത്തെ കൈയിട്ട് വരാൻ കൊറോണയായിട്ട് വന്നു, അനേകരെ കൊന്നു. ഇനി അനേക വ്യാധികൾ വരാനും പോകുന്നു. എല്ലാ സമൂഹ
സ്നേഹ ഉടായ്പകൾ ഇവിടെ നിന്നു. മനുഷ്യന് പരസ്പരം മുഖം കാണിക്കാൻ വയ്യാത്ത അവസ്ഥയായി, മുഖം മൂടി ധരിച്ച ആളുകളായി ഈ പ്ലാനറ്റിലെ മനുഷ്യജീവിയാകെ. ഒരു ജീവജാലത്തിന് ഇത്രയും വലിയ പണിഷ്മെൻ്റ് ദൈവം കൊടുത്തില്ല. സമുദ്രത്തിലായാലും കരയിലായാലും മനുഷ്യനൊഴിച്ച എല്ലാ ജീവജാലങ്ങളും ജനിച്ച സ്വാതന്ത്ര്യത്തോടെ മരിക്കുന്നത് വരെ ഉല്ലാസപരമായിട്ട് ജീവിക്കുന്നു. അവർക്കാർക്കും പള്ളിയുമില്ല, പാതിരിയുമില്ല, പാപവുമില്ല. അവനിൽ അലിഞ്ഞുചേരുന്ന മോക്ഷത്തിന് വേണ്ടിയുള്ള ആശ മാത്രമേ ഉള്ളൂ. അവർക്കാർക്കും മരിക്കുമ്പം തേങ്ങാനോ കൂദാശയോ അല്ലാനോ ഉള്ള പരിപാടിയുമില്ല. സമാനമായി സൃഷ്ടിച്ച എല്ലാ ജന്തുക്കളിലും ശ്രേഷ്ഠൻ താനെന്ന് അഭിമാനിച്ച മനുഷ്യന് മാത്രം മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ കലഹിക്കാനും ദുർബോധന കൊടുത്ത് സഹോദരനെ ചതിക്കാനും യാതൊരു മടിയുമില്ല. സ്നേഹം കണി കാണാൻ ഒരു കുടുംബത്തിനും ഇല്ലാതായി. മാതാപിതാക്കളോട് ബഹുമാനമില്ല, ഒന്നുമില്ലാതായി. മാനുഷ്യ മൂല്യങ്ങൾ സമൂലമായിട്ട് നശിക്കുന്ന ഈ കലികാലത്ത് ക്രിസ്തുവിനെ അറിയാൻ, കൃഷ്ണനെ അറിയാൻ, നന്മതിന്മകളെ തിരിച്ചറിയാൻ സനാതന ക്രിസ്തീയ കൂട്ടായ്മ ഒന്നിക്കൽ, സ്നേഹമുള്ള മനസ്സുകളുടെ ഒന്നിക്കൽ, സമാധാനം ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ ഒന്നിക്കൽ, പുരോഹിതൻ്റെയും മതത്തിൻ്റെയും ചൂഷണം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ ഒന്നിക്കൽ, രാഷ്ട്രീയ കൊലപാതകന്മാരുടെ ആത്മവഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അഭിവാഞ്ചയുള്ളവർ ഒന്നിച്ച് സനാതന ക്രിസ്ത്യൻ കൂട്ടായ്മ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാക്കിയാൽ അത് ഭാവിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. തമ്മളിൽ കലഹിക്കുന്ന, ക്രിസ്തീയത നശിച്ച ഈ പാഴ്സ്ഥലങ്ങളിലേക്ക്, കള്ളന്മാരുടെ ഗുഹകളിലേക്ക് നമുക്കിനിയും പോകേണ്ട കാര്യമില്ല. ഫാർ അവേ ഫ്രം ചർച്ച്, നിയറർ ടു ഗോഡ്. പള്ളികളില്ലാതാകണം. ചർച്ച് ആക്ട് മുഖാന്തരം ഇന്നുള്ള സർവ സമ്പത്തും പള്ളിയുടെ കയ്യിൽ നിന്ന് രാഷ്ട്രം ഏറ്റെടുക്കണം. അങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു സെമിത്തേരി മനുഷ്യന് എന്നുള്ള ഏറ്റവും നല്ല ധർമ്മബോധത്തിലേക്ക് മനുഷ്യൻ ഉയരുകയും ചെയ്യും. കലഹം കാണാൻ പിന്നെ കാലത്തിന് കൊതിയാകും. I2A News, an eye for truth.